ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ മൂന്ന് അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തു ഇതോടെ ഇരു സഭകളിലുമായി നടപടി നേരിടുന്ന എം പിമാരുടെ എണ്ണം നൂറ്റി നാല്പത്തി ആറായി ശുഷ്കമായ പ്രതിപക്ഷനിരയെ സാക്ഷിയാക്കി സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബിൽ ലോക്സഭ പാസാക്കി ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന മൂന്ന് ബില്ലുകൾ രാജ്യസഭ ചർച്ചക്കെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന ബില്ലിന് രാജ്യസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന സമിതിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്ര നിയമമന്ത്രിയെ ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല് ഇക്കാര്യത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കാനാണ് നിയമനിർമ്മാണം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലും എം പിമാർക്കെതിരായ കൂട്ട പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ് പുറത്താക്കപ്പെട്ട എം പിമാർ വിജയ് ചോക്കിൽ പ്രകടനം നടത്തി അതിനിടെ പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ആർ രാധാകൃഷ്ണനാണ് സമഗ്ര വിവരങ്ങളുമായി ചേരുന്നത് ഏറ്റവും ഒട്ടിവിൽ നമുക്ക് നടന്ന നടപടിയിൽ തുടങ്ങാമെന്ന് തോന്നുന്നു അത് സസ്പെൻഷനാണ് ഇന്നും സസ്പെൻഷന് കുറവൊന്നുമില്ല കൂടുതൽ സസ്പെൻഷന്റെ വാർത്തകൾ ഇന്ന് പാർലമെന്റിൽ പുറത്തു വരികയാണ് അതായത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നിരയിൽ വളരെ കുറച്ച് എം പിമാർ മാത്രം അവശേഷിക്കുന്ന കാഴ്ച അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമനവുമായി ബന്ധപ്പെട്ട ഒന്നത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അതിനെ മറികടന്നുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇത് പ്രതിപക്ഷം വലിയ വിയോജിപ്പുയർത്തി വിമർശ വിഷയം കൂടിയാണല്ലോ തീർച്ചയായിട്ടും ആണ് അനുജ മൂന്ന് ഇന്ന് നമുക്ക് സസ്പെൻഷൻ നടപടികളുടെ കാര്യത്തിലേക്ക് ആദ്യം എത്തിയാൽ മൂന്ന് അംഗങ്ങളെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലോക്സഭയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഡി കെ സുരേഷ് നമ്മുടെ കർണാടക ആഭ്യന്തരമന്ത്രിയുടെ ഡി കെ ശിവകുമാറിന്റെ അനുജൻ ആയിട്ടുള്ള ഡി കെ സുരേഷ് ദീപക് ബാലി നകുൽനാഥ് എന്നീ മൂന്ന് പേരെയാണ് ലോക്സഭയിൽ നിന്ന് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാവിലെ സഭ സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയെങ്കിലും ശുഷ്കമായിട്ടുള്ള പ്രതിപക്ഷ നിരക്ക് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു സർക്കാർ തീരുമാനിച്ചത് ട്രഷറി ബെഞ്ചിന് അംഗങ്ങളുടെ ആ ഒരു ബലം വലുതായതുകൊണ്ട് തന്നെ നടപടികൾ മുന്നോട്ട് പോയി തുടർന്ന് ഈ ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്ക് മൂന്ന് പേർക്കുമെതിരെയുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ലോക്സഭ ഇന്ന് അനുജ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട 对吧 ബില്ല് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി മാർച്ച് മാസത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെ മറികടക്കാനായിട്ടുള്ള ഉത്തരവ് ബില്ല് ഇന്ന് ലോക്സഭ പാസാക്കി നേരത്തെ ഈ ബില്ല് രാജ്യസഭ പാസാക്കിയിരുന്നു ഈ ബില്ലിൻ്റെ കാതലായിട്ടുള്ള നിർദ്ദേശം ഈ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന വ്യവസ്ഥയാണ് ഉള്ളത് സുപ്രീ നേരത്തെ കോടതി ഈ വിഷയത്തിൽ കേസ് പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ കൂടി ഈ സമിതിയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ ഈ നിർദ്ദേശം എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ബില്ല് ഏതാനും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ഒടുവിൽ ലോക്സഭ പാസ്സാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രാജ്യസഭയിലും സമാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഈ ക്രിമിനൽ നിയമങ്ങളുടെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബില്ലും ഇതിന് ചർച്ച ഉപസംബരിച്ച് ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നതോടുകൂടി സഭയിൽ പാസ്സാകുന്ന ഒരു സാഹചര്യത്തിലേക്കാകും എത്തുക വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് ഇന്ന് ഉണ്ടായത് ആ ഘട്ടത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായെങ്കിലും സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധമുണ്ടായെങ്കിലും സഭാനടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു പ്രതിപക്ഷം പ്രതിപക്ഷ എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ എം പിമാർ അവർ വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തി അവരുടെ പ്രതിഷേധം അറിയിച്ചു കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോഴത്തെ നിലപാടുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തു സർക്കാർ എപ്പോഴും ജനാധിപത്യത്തെ ഭയപ്പെടുന്നു എന്നതടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അതിനിടെ ഈ പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തല്ലോ എങ്ങനെയാണ് ഇവരുടെ പങ്കാളിത്തം എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അനുജ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ അന്വേഷണം ഡൽഹി പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്ന അറസ്റ്റിലായ പ്രതികൾ പറഞ്ഞിരിക്കുന്ന മൊഴികളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് കാരണം സാഹചര്യ തെളിവുകളും ഒപ്പം ശാസ്ത്രീയ തെളിവുകളും ഈ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിലേക്കാണ് വസ്തുതകളെ കൊണ്ട് എത്തിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം വ്യാപിപ്പിച്ചത് ഇവരുമായി ബന്ധമുള്ള അഥവാ ആശയവിനിമയം നടത്തിയിട്ടുള്ള ആളുകളെ ഈ വിഷയത്തിൽ ഇവരെ സഹായിച്ചു എന്ന് കരുതുന്ന ആളുകളെയൊക്കെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അന്വേഷണ വിധേയമായി പരിശോധിച്ചു വരുന്നത് അവരുടെ നീക്കങ്ങളാണ് പരിശോധിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുപേർ ഇന്ന് അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്